ഹായ് ദോസ് നമസ്കാര നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദിവസേന ഒന്നിലേറെ തവണ ബന്ധപ്പെടാൻ കാരണങ്ങളേറെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മാരടങ്ങൾക്ക് വലിപ്പം കൂടുമോ എന്നും ലൈംഗികതയിൽ ഏർപ്പെടാൻ ഒരുപാടുണ്ട് കാരണങ്ങൾ ഇതിനുശേഷം ഒന്നല്ല പല പ്രാവശ്യം ദിവസം ബന്ധപ്പെടാൻ നോക്കും ദോസ്തോ കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ് കേവലം നൈമിഷികമായ സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടല്ല നമ്മൾ ലൈംഗികതയെ സമീപിക്കേണ്ടത് ലൈംഗികത പ്രത്യുത്പാദനത്തിന് സഹായിക്കുന്ന പ്രക്രിയ മാത്രമല്ല അതിനപ്പുറം ആരോഗ്യപരവും സൗന്ദര്യപരവുമായ നിരവധി ഗുണങ്ങൾ ലൈംഗികതയ്ക്കുണ്ട് മിക്ക ആളുകളും അവരുടെ ലൈംഗിക ജീവിതവും സൗന്ദര്യ പരിചരണവും തീർത്തും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളായിട്ടാണ് കാണുന്നത് എന്നാൽ അങ്ങനെയല്ല രണ്ടും പരസ്പരം കൈകോർക്കുന്നുണ്ട് ലൈംഗികതയുടെ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സംഭവിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങളും തരതിമൂർച്ചയിലൂടെ ഈസ്ട്രജൻ ഹോർമോണിൽ വരുന്ന വർദ്ധനവും ആരോഗ്യകരമായ ചർമ്മം മുടി ആന്റി ഏജിംഗ് എന്നിവയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു അതായത് ശരിയായ രീതിയിൽ ആസ്വദിച്ച് ലൈംഗികതയിൽ ഏർപ്പെടുന്നവരുടെ പ്രായം പോലും ദിനം പ്രതി കുറയുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയ സത്യം ചർമ്മം രക്തക്കുഴലുകൾ രോമകൂപങ്ങൾ ശരീരത്തിലെ എണ്ണഗ്രന്ഥികൾ പിഗ്മെന്റ് ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളായ മെലനോസൈറ്റുകൾ എന്നിവയുടെ സാധാരണ പ്രവർത്തനത്തിന് ഈസ്ട്രജൻ വളരെ അത്യാവശ്യമാണ് രതിമൂർച്ച സമയത്ത് ഈസ്ട്രജൻ ഹോർമോണുകൾ കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടും ഈ ഈസ്ട്രജൻ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചർമ്മത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ഗർഭിണികളിൽ മുടി വളർച്ച വേഗത്തിലാകുന്നത് സാധാരണ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിനു പിന്നിലും ഈസ്ട്രജൻ തന്നെയാണ് കാരണം ഈസ്ട്രജന്റെ അളവ് വർദ്ധിക്കുന്ന സമയമാണ് ഗർഭകാലം തന്നെയുമല്ല ശരിയായ ആരോഗ്യകരമായ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വ്യായാമം കൂടിയാണ് ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ധാരാളം കലോറി നമ്മളറിയാതെ സ്വയം അറിയാതെ എരിച്ച് കളയുന്നുണ്ട് മാത്രമല്ല ശരീരം വിയർക്കുകയും ചർമ്മത്തിലെ സുഷിരങ്ങളിൽ കൂടി മാലിന്യങ്ങൾ പുറത്തേക്ക് പോവുകയും ചെയ്യും ഇതിലൂടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശരീരം നൈട്രിക് ഓക്സൈഡും കൂടുതലായിട്ട് പുറത്തുവിടുന്നുണ്ട് ചർമ്മത്തിലെ മിക്കവാറും എല്ലാ കോശങ്ങൾക്കും ഈ സമയം നൈട്രിക് ഓക്സൈഡ് നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കും ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള തിളക്കത്തിൻ്റെ അല്ലെങ്കിൽ ആഫ്റ്റർ ഗ്ലോയുടെ രഹസ്യം ഇതാണ് നല്ലൊരു വീഴ്ച സമ്മർദ്ദം മാത്രമല്ല മുഖക്കുരുവും കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് ആളുകൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രിനൽ കോർട്ടികോട്രോപിൻ ഹോർമോണ് പുറപ്പെടുവിക്കും ഇത് എണ്ണഗ്രന്ഥികളുടെ ഉത്പാദനവും വളർച്ചയും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് എണ്ണഗ്രന്ഥികളുടെ സ്രവവും വീക്കവുമാണ് യഥാർത്ഥത്തിൽ മുഖക്കുരുവായി രൂപപ്പെടുന്നത് എന്നാൽ ഒരേ താല്പര്യത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പങ്കാളികൾക്ക് മാനസികമായ സംതൃപ്തി അനുഭവപ്പെടും ഇത് ഒരു പരിധിവരെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും സമ്മർദ്ദം കുറയുമ്പോൾ സ്വാഭാവികമായും കോർട്ടികോട്രോപിൻ ഹോർമോണുകളുടെ ഉത്പാദനവും കുറയും അതുവഴി മുഖക്കുരുവിനുള്ള സാധ്യതകളും ഇല്ലാതാവും ഇതെല്ലാം പരസ്പര പൂരകങ്ങളായ കാര്യങ്ങളാണ് മറ്റൊരു പഠനം പറയുന്നത് ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിനിടെ സ്തനങ്ങൾ 25% വരെ വലിപ്പം വയ്ക്കും അല്ലെങ്കിൽ വീർത്തു വരും എന്നുള്ളതാണ് ലൈംഗിക പ്രവർത്തനത്തിനിടയിൽ ഉണ്ടാകുന്ന വർദ്ധിച്ച രക്തയോട്ടം മൂലമാണ് ഈ മാറ്റം സംഭവിക്കുന്നത് രതിമൂർച്ചയെ തുടർന്ന് അവ സാധാരണ വലിപ്പത്തിലേക്ക് മടങ്ങുകയും ചെയ്യും ഇത് സ്തനങ്ങളുടെ ആരോഗ്യവും അതോടൊപ്പം തന്നെ ഷേപ്പും മെച്ചപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമാണ് അപ്പോൾ ഇനി എന്തിനു മടിക്കണം ആരോഗ്യകരമായ ലൈംഗികത നമുക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് നമ്മളത് ആവശ്യാനുസരണം നുകരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യം മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ടോ എന്നുള്ളതിനുപരിയായിട്ട് ദിവസവും അതിലേർപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മുടെ ശരീരത്തിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ഗുണങ്ങളും നമ്മൾ ഏവരും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യണം അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്തതിൽ ശുക്രിയ ഫിർമിലെങ്കിൽ ബൈ ബൈ